ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അസിൽവാനിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ കുറച്ച് ഇടയ്ക്കായി, ഒരു മാസമൊക്കെ ആയിട്ട് വീഡിയോസ് ഒക്കെ ഇടാണ്ട് കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് മടിയൊക്കെ വന്നു. അങ്ങനെ നമ്മൾ കുറച്ച് കാലമായിട്ടുള്ള ഒരു ഗ്യാപ്പിന് ശേഷം വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മള് ഒരു വെളിച്ചെണ്ണ കാച്ചുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് പ്രായമായവർക്കൊക്കെ കഴുത്ത് കഴപ്പ്, അതുപോലെ ഉറക്കക്കുറവ്, കഫശല്യം അങ്ങനെയൊക്കെ ഉണ്ടായപ്പോ നമ്മള് അതിനു വേണ്ടിയിട്ട് വൈദ്യരോട് പറഞ്ഞപ്പോ വൈദ്യര് പറഞ്ഞ ഒരു ഇതാണ്. അപ്പൊ നമുക്കിത് നല്ല രീതിയിൽ തന്നെ ഒരു ഗുണമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനു മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാ ചെയ്യണേന്ന് നോക്കാം. ായിട്ട് നമ്മളൊരു അര ലിറ്റർ വെളിച്ചെണ്ണ കാച്ചണതിന്റെ ഒരു അളവാണ് പറയുന്നത്. അതിലേക്ക് ഒരു പിടി ഇതുപോലെ ഒരു പിടി കറുക്ക, അതുപോലെ ഒരു 6 കൂവളത്തിന്റെ ഇല എടുത്തിട്ടുണ്ട്. ഇത്രയ്ക്കും മതിയാവും നമുക്ക് അളവ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ തുളസി ഇല കുറച്ച്, പിന്നെ തെച്ചിയുടെ പൂവ് കിട്ടിയ ചിങ്ങ ഇടാം. നിർബന്ധമല്ല, ഇനി കിട്ടിയില്ല എന്ന് വെച്ചിട്ട് മരുന്ന് തെച്ചി. അത് നമ്മൾ ഇപ്പൊ വീട്ടിലുണ്ടായത് ഇപ്പൊ ഇത്രയാണ്, അത് കാരണം ഇട്ടതാണ്. അപ്പൊ ഇല്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ഉള്ളി, ചൂണുള്ളി, ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യം. അപ്പൊ നമുക്ക് ഇതിലെ ഇലകളെല്ലാം കൂടിയിട്ട് അരച്ചെടുക്കുക. അരച്ചെടുക്കല്ലേ ഇതിനെ എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പൊ നമ്മളത് അരച്ചെടുത്തിട്ട് ഇപ്പൊ അധികമൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ അങ്ങനെ വലിയ ഫൈനായിട്ടൊന്നല്ല അരിഞ്ഞിരിക്കണ, അല്ലെങ്കിലും കറുകപ്പുല്ല അങ്ങനെ ഫൈനായിട്ട് അരിയൊന്നുമില്ല. ഇത് നമ്മൾ മൊത്തത്തില് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ നീരെടുക്കുന്നല്ല ചെയ്യണം കേട്ടോ, അത് കുറച്ചല്ലേ ഉള്ളൂ. അപ്പൊ ഇത് മൊത്തത്തിലേക്ക് ഇടന്നിട്ട് നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ അര ലിറ്റർ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ചൂണുള്ളി ഇതിൽ അരച്ചിട്ടില്ല, അത് നമ്മൾ മൂപ്പ് നോക്കാനായിട്ടാണ് മെയിൻ ആയിട്ട് ഉള്ളി ചേർക്കുന്നത്. പിന്നെ നീർപ്പിടുത്തത്തിനും കഫക്കെട്ടിനൊക്കെ നല്ലത് തന്നെയാണ് ഉള്ളി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഒരെണ്ണ ചേർത്തിട്ടുള്ളൂ, നമ്മളിപ്പൊ ചേർത്തിട്ടില്ല. നമ്മൾ ഒരുപാട് തീ കത്തിച്ചിട്ട് ആക്കാൻ പാടില്ല, അപ്പൊ പെട്ടെന്ന് തന്നെ കരിഞ്ഞു വരും. അപ്പൊ നമ്മള് ചെറിയ തീയിൽ ഇങ്ങനെ കണൽ പോലെ നല്ല ചെറിയ തീയിൽ വേണം ആക്കാൻ, അല്ലാണ്ട് പെട്ടെന്ന് തന്നെ നല്ല തീയിലൊന്നും ആക്കാൻ പാടില്ല കേട്ടോ. അതുപോലെ ചൂണുള്ളി നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക വേണ്ടു, അത് അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചതച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലത്തെ ആ നീരിന്റെ ആ വെള്ളമൊക്കെ വറ്റി വരുമ്പോ ഈ പതയുന്ന ആ പതയൊക്കെ നിക്കും, അപ്പോഴാണ് നമുക്ക് ഇതിന്റെ മൂപ്പ് വരിക. ഞാൻ ആ ടൈമില് കാണിച്ചു തരാം. ഇപ്പൊ നമ്മുടെ എണ്ണ നന്നായിട്ട് മൂത്തു വന്നു, നമ്മള് മാറ്റി വെച്ചു കേട്ടോ. അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനിപ്പോ അധിക ടൈമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് നേരം നമ്മുടെ അടുപ്പിലെ ചൂട് ആ ഒരു തീ കൊണ്ട് ആയി വന്നിട്ടുണ്ട്. നമുക്ക് മറ്റുള്ള എണ്ണകൾ കാച്ചുന്ന പോലെ കൽക്ക അല്ലെങ്കിൽ മണല് പരുവം അങ്ങനെയൊന്നും ഇല്ല ഇതിന്. ഇതിന്റെ ആ ഇത് നീരൊക്കെ നന്നായി വറ്റി കഴിഞ്ഞ് വരുമ്പോ നമ്മുടെ ഇട്ടിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, അത് നന്നായി മൂത്ത് ഇതുപോലെ വന്ന് കെടുക്കും. അപ്പോഴാണ് ഇതിന്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇത്ര പരിപാടിയുള്ളൂ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.